ഹലോ, നമസ്കാരം. എല്ലാവർക്കും നല്ല ചൂട് കാലൊക്കെ തുടങ്ങിയില്ലേ? അതുകൊണ്ട് തന്നെ സമ്മർ സ്പെഷ്യൽ ഒരു ഐറ്റം ആയിട്ടാണ് വന്നത്, അവൽ കൊണ്ടൊരു ഫലൂഡ. സാധാരണയായിട്ട് ഫലൂഡയിൽ നമ്മൾ സേമിയയും ഇതൊക്കെ ചേർക്കും, ഇതിൽ അതൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൂടി ചേർന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പൊ എല്ലാരും കണ്ടു നോക്കൂ. ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞ അവൽ ഫലൂദ. വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ ഇട്ടോ, ഉപ്പില്ലാത്ത ബട്ടർ ഇടുക. അതൊന്ന് മെൽട്ട് ആകുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അവില് നന്നായി മുരിങ്ങി കിട്ടണം കേട്ടോ. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കരുത്. ഇതിൽ ഓയിൽ ഒഴിക്കുന്നത് നന്നല്ല, ബട്ടർ ഇല്ലാതെ ഡ്രൈ ആയിട്ടും ചെയ്യാം. ഇപ്പൊ ഇതായിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് പാത്രം മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കടലയാണ് കേട്ടോ. ഒരു ചെറിയ കപ്പ് കടല എടുത്തിട്ടുണ്ട്. കടലയൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഡ്രൈ ആയിട്ടാണ്, ഇതിൽ ഓയിലോ ബട്ടറോ ഒന്നും തന്നെ വേണ്ട. ജസ്റ്റ് ഡ്രൈ ആയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കുക, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ. ഇത് കണ്ടത് പൊട്ടിത്തുടങ്ങി, മുക്കാലുമായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 4-5 വാൾനട്ടിനെ പൊട്ടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ചൂടാക്കിയെടുക്കാൻ കേട്ടോ. ഒന്ന് ചൂടാവട്ടെ വാൾനട്ടും. വാൾനട്ടൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂനട്ട്. ഇതിനൊന്നും അളവ് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതിലിടാം. പിസ്ത ഉള്ളവർക്ക് പിസ്ത വേണമെങ്കിൽ ഇടാം, ബദാം പൊട്ടിച്ചിട്ട് അതിടാം. എപ്പോഴും കടല ഒന്ന് ആയതിനു ശേഷം മാത്രമേ ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഇടാൻ പറ്റൂ, അല്ല എങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും വറുത്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഇതായിട്ടുണ്ട്. കാഷ്യൂ ഒക്കെ പെട്ടെന്ന് തന്നെ ആവും. അതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആക്കിയേ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ആദ്യം ഇനി നമ്മൾ ബ്ലെൻഡറിലേക്ക് കുറച്ച് ഞാലിപ്പൂവൻ പഴമാണ് എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഞാലിപ്പൂവൻ പഴം പീസ് ചെയ്തത്, ഒരു ചെറിയ പഴം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ആപ്പിൾ കട്ട് ചെയ്തതും, ഒരുപാട് വേണ്ട, പഴവും ആപ്പിളും ഒന്നും, ഒരുപാട് കൊഴുത്തിരിക്കും പിന്നെ അത്. ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള കടലയും ഡ്രൈ ഫ്രൂട്ട്സും കൂടിയുള്ളത്. കടലയുടെ തോലൊക്കെ ഞാൻ കളഞ്ഞിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഞാൻ ഇടുന്നത് മധുരത്തിന് വേണ്ടി ഡേറ്റ് സിറപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഡേറ്റ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കൂടാതെ ഞാൻ ഹണിയാണ് ചേർക്കുന്നത്. 1 കപ്പ് പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് പാലിൽ വേണം, എപ്പോഴും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അടിച്ചെടുക്കാൻ കേട്ടോ. ഇതിനെ നമുക്കൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ആദ്യം. അപ്പൊ ഇതാ നന്നായി ബ്ലെൻഡ് ചെയ്ത് ഫ്രൂട്ട്സ് ഒക്കെ നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത് വെച്ചിട്ടുള്ള അവിലും കൂടി ഇട്ട് കൊടുക്കാം. അവിലും മുഴുവനായി ഇടരുത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മധുരം ഇതിലിടുന്നില്ല കേട്ടോ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. ആ സ്പൂണിലുള്ള ഹണി ഇതിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതാണ്. 1 കപ്പ് പാലും കൂടി എടുത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് അടിക്കുക കേട്ടോ. ഒരുപാട് അടിക്കരുത്, അത് കുഴയാൻ പാടില്ല. ആ അവിലിന്റെ തരി ഉണ്ടാവണം അടിക്കുമ്പോൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിങ്ങനെ നമുക്ക് ജ്യൂസ് ആയിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റുള്ള അവിൽ മിൽക്ക് തന്നെയാണ്. ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ തന്നെയും കഴിക്കാം. ഇനി നമ്മൾ അവിൽ ഫലൂദയാണ് ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ്, ആദ്യം കുറച്ച് ഞാലിപ്പൂവൻ പഴം, പിന്നെ നമുക്കൊരു കുറച്ച് ആപ്പിള്, വേറെ ഫ്രൂട്ട്സ് ഉള്ളവർക്ക് അതിട്ട് കൊടുക്കാം. ഒരു കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ അവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ബേസിൽ സീഡ്സ് ആണ് ഇട്ട് കൊടുത്തത്. ബേസിൽ സീഡ്സ് ഒക്കെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പൊ അതും കൂടി നമുക്ക് അതിലിട്ട് കൊടുത്ത്, ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ വറുത്തതും കൂടി അതിനുള്ളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് പോമഗ്രനേറ്റ്, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ അല്ലേ, അതുകൊണ്ട് തന്നെ പോമഗ്രനേറ്റ് ഇട്ട് കൊടുത്ത്, ഇനി നമ്മുടെ ജ്യൂസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അടിയിൽ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഇതൊരു ഹെവി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ ഒരു 3/4 ഏകദേശം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം ഒഴിച്ചിട്ട്. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് വാനില ഐസ്ക്രീം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഇടാം കേട്ടോ. വാനിലയാണ് പക്ഷെ കുറച്ചും കൂടി കോമ്പിനേഷൻ തോന്നിയത്. ഇനി വാനില ഐസ്ക്രീമിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി വറുത്ത് വെച്ചിട്ടുള്ള അവിലും, അവിലാണ് ഇതിന്റെ ഹൈലൈറ്റ്, കുറച്ച് നമ്മുടെ പോമഗ്രനേറ്റ് സീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വറുത്തതും കൂടി നമുക്ക് അതിന് മുകളിലിടാം. കടലയാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ, കടലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാം. കുറച്ച് ഐസ്ക്രീം ഞാൻ മുകളിലും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അതൊഴിക്കാം. ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റിന്റെ പീസസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അവിൽ ഫലൂദ റെഡി. നല്ല ഹെവി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. നമ്മൾ ഇതിൽ അധികം മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല എന്നുള്ളത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അവിൽ ഫലൂദ. ബൈ.